അന്ന് ആ യുവാവ് തന്റെ സുഹൃത്തിനൊരു മെസ്സേജ് അയച്ചു. ഏപ്രിൽ 8 അനുജിത്തിയുടെ വിവാഹമാണ്, നിങ്ങൾ തീർച്ചയായും വരണം. ഇതിന് മറുപടിയായി അവൾ കുറിച്ചു, ഷൂട്ടിങ്ങിന് അവധി കിട്ടുമെന്ന് തോന്നുന്നില്ല, ഇത്തവണത്തേക്ക് ക്ഷമിക്കൂ, നിങ്ങളുടെ വിവാഹത്തിന് തീർച്ചയായും വരാം. അവിചാരിതമായി കൊടുത്തുപോയ വാക്കിതാ അവൾ പാലിച്ചിരിക്കുന്നു. അഥവാ ഇന്ന് അവൾ വന്നില്ലെങ്കിൽ ആ കല്യാണം നടക്കില്ലെന്ന സ്ഥിതിയായിരിക്കുന്നു. കാരണം അവളവൻ്റെ വധുവാണ്. രജിസ്റ്റർ ഓഫീസിൽ കയ്യൊപ്പ് ചാർത്തി പരസ്പരം ഹാരമണിഞ്ഞ് അവർ ഒന്നായിരിക്കുന്നു. സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ട രണ്ടു മനുഷ്യർ മാത്രമായി അവർ ആ തെരുവീഥിയിലൂടെ നൃത്തം ചെയ്തുകൊണ്ട് നടന്നു നീങ്ങി. അതെ, സ്വരാഭാസ്കർ എന്ന നായികയുടെ വിവാഹത്തിന് പതിവ് ഡ്രാമകളൊന്നും ഉണ്ടായിരുന്നില്ല. ലഹങ്കയുടെ നിറമോ ഡിസൈനോ ഡിസൈനറോ ഇറ്റാലിയൻ ആഡംബര റിസോർട്ടിന്റെ വാടകയോ അതീവ രഹസ്യമായ ചടങ്ങുകളോ വധുവിന്റെ മേലിലെ വിലപിടിപ്പുള്ള വജ്രവൈദൂര്യങ്ങളോ ഒന്നും ഇവിടെ ചർച്ചയല്ല. കാരണം ഇവർ ആശയങ്ങളും സ്വപ്നങ്ങളും നാളെയുടെ ഇന്ത്യ എന്ന പ്രതീക്ഷയും വ്യക്തമായ രാഷ്ട്രീയവും പങ്കുവെക്കുന്ന രണ്ടു മനുഷ്യർ മാത്രമാണ്. ഇവർ സ്നേഹം കൊണ്ടൊന്നായി തീർന്നവരാണ്. ഇവർ സ്വരാഭാസ്കർ ഫഹദ് അഹമ്മദ് ദമ്പതികളാണ്. ഇവരെ ചേർത്ത് നിർത്തുന്നത് സുന്ദരമായ ഈ പ്രണയകഥയാണ്. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അന്ന് 2019 ഡിസംബറിൽ ദേശം മുഴുവൻ പ്രതിഷേധത്തിന്റെ ജ്വാലകളാളിക്കത്തിയ ഒരു വേള ഓർമ്മയുണ്ടോ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ അണിചേർന്നപ്പോൾ ആ സമരച്ചൂടിൽ എപ്പോഴോ രണ്ടു മനുഷ്യർ കൂടി ആദ്യമായി പരസ്പരം കണ്ടുമുട്ടി. അന്നൊട്ടൊന്ന് അപരിചിതരായി തന്നെ തമ്മിൽ വഴിപിരിഞ്ഞവർ 2020 ജാനുവരിയിൽ വീണ്ടും കണ്ടു. അന്ന് അടിച്ചമർത്തപ്പെട്ടവർ അധികാര കേന്ദ്രങ്ങളാൽ വീണ്ടും വീണ്ടും അടിച്ചമർത്തപ്പെടുമ്പോൾ ഓരോ മുക്കുമൂലയും വിപ്ലവ വീര്യത്താൽ നിറയുമെന്ന് സ്വരമുദ്രാവാക്യം വിളിക്കുന്നത് ഒട്ടൊന്ന് കൗതുകത്തോടെ ആൾക്കൂട്ടത്തിനിടയിൽ ആ യുവാവ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം അവൾ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം വിപ്ലവ വീര്യം തെല്ലും ചോരാതെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അവനേറ്റു പറഞ്ഞു. അന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുഖമായിരുന്നു ഫഹദ്. കാരണം അയാൾ സമാജ്വാദി പാർട്ടി നേതാവാണ്, മഹാരാഷ്ട്രയിലെ സമാജ്വാദി യൂത്ത് വിംഗ് പ്രസിഡന്റാണ്, അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയക്കാരനാണ്. എന്നാൽ സ്വര ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തിലെ ശക്തിയായ സിനിമാ മുഖമാണ്. തന്റെ രാഷ്ട്രീയം തുറന്നു പറയാനും എഴുതാനും കഴിയുന്ന ചുരുക്കം ചില സാമൂഹ്യ പ്രവർത്തകരിലൊരാൾ. അങ്ങനെയുള്ള നിരന്തരമായ സമരമുഖങ്ങളിൽ പരസ്പരം പരിചയപ്പെട്ട അവർ അറിയാതെ തമ്മിൽ സൗഹൃദം വളർന്നു. തങ്ങൾക്കിടയിലെ ആദ്യ സെൽഫിക്കും ആഴത്തിലുള്ള ആദ്യ നോട്ടത്തിനുമൊക്കെ സമരവേദികൾ സാക്ഷിയായി. അവർ നല്ല സുഹൃത്തുക്കളായി. ശേഷം 2020 മാർച്ചിൽ അവൻ തന്റെ അനുജിത്തിയുടെ കല്യാണം ക്ഷണിച്ചുകൊണ്ട് സ്വരയ്ക്ക് ആദ്യ മെസ്സേജ് അയച്ചു. ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ട് വരാൻ സാധിക്കില്ലെന്നും താങ്കളുടെ കല്യാണത്തിന് എന്തായാലും വരാമെന്നും അവൾ അവന് മറുപടി നൽകി. പറയാതെ പറഞ്ഞൊരു വാക്കുപോലെ. ശേഷം 2020 ഒക്ടോബറിൽ ആദ്യ ഗിഫ്റ്റ് അവൾ അവന് സമ്മാനിച്ചു. ഇൻക്വിലാബ് എ ഡെക്കേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന ആ ബുക്കിന്റെ ആദ്യ പേജിൽ ഇൻ സോളിഡാരിറ്റി ഇൻ ഹോപ്പ് എന്നവൾ കുറിപ്പും എഴുതി. ശേഷം സൗഹൃദം പൂത്തൊരു കാലമായിരുന്നു. തമ്മിൽ കൂടുതൽ അറിയാൻ, അടുക്കാൻ, രാഷ്ട്രീയത്തിനും ആശയങ്ങൾക്കും അപ്പുറം തങ്ങൾ ആരെന്നും തങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തെന്നും അറിയാനൊരു കാലം. പൂച്ചകളോടുള്ള സ്നേഹവും അവയുമൊത്തുള്ള വീഡിയോ കോളുകളുമൊക്കെയായി അക്കാലം അങ്ങ് നീണ്ടുപോയി. വർഷങ്ങൾ നിമിഷങ്ങൾ പോലെ അവർക്കിടയിൽ കടന്നുപോയിട്ടുണ്ടാകണം. അപ്പോഴൊക്കെയും ബന്ധം രഹസ്യമായി സൂക്ഷിച്ചു. വിവാഹം വരെയും അതങ്ങനെ തന്നെ തുടർന്നു. തനിക്കെന്താണ് വേണ്ടതെന്ന് നിശ്ചയമുള്ള യുവതിയാണ് സ്വര. അത് പറയാൻ ഒരല്പം പുറകോട്ട് സഞ്ചരിക്കണം. അന്ന് തിരക്കഥാകൃത്ത് ഹിമാൻഷു ശർമ്മയുമായുള്ള ബന്ധം തകർന്ന സമയം സ്വര ഇങ്ങനെ കുറിച്ചു. ഒരു വഴിയിലൂടെ രണ്ടുപേർ ഒരുമിച്ച് നടക്കുന്നതുപോലെയാണ് ബന്ധങ്ങൾ. വഴിയിൽ ഇടയ്ക്കൊരു ജംഗ്ഷനിലെത്തുന്നു. അവിടെ നിന്ന് രണ്ടു വഴികളുണ്ട്, ഒന്ന് വലത്തേക്കും ഒന്ന് ഇടത്തേക്കും. ഒരാൾ വലത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുമ്പോൾ മറ്റേയാൾക്ക് പോകേണ്ടത് ഇടത്തേക്കാണ്. എന്റെ ലക്ഷ്യം എനിക്ക് പ്രധാനമല്ല, ഞാൻ നിന്നോടൊത്ത് വരാമെന്ന് ചിലപ്പോൾ ഒരാൾ പറഞ്ഞേക്കാം. എന്നാൽ രണ്ടുപേരും അവരവരുടേതായ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ ഗുഡ് ബൈ പറയേണ്ടി വരും. അതാണ് ഞങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചത്. അത്രമേൽ ചിന്തകൾക്ക് തെളിച്ചമുള്ള സ്വര ഫഹദിന്റെ കാര്യത്തിൽ ഇങ്ങനെ കുറിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന എന്തെങ്കിലും നിങ്ങൾ ദൂരെ തിരയുന്നു. ഞങ്ങൾ പ്രണയത്തിനായി തിരയുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം കണ്ടെത്തിയത് സൗഹൃദമാണ്. എന്നിട്ട് ഞങ്ങൾ പരസ്പരം കണ്ടെത്തി. എന്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ഫഹദ് സിറാർ അഹമ്മദ്. ഇത് കുഴപ്പം നിറഞ്ഞതാണ്, പക്ഷേ ഇത് നിങ്ങളുടേതാണ്. അങ്ങനെ 2023 ജാനുവരി 6 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള പേപ്പറുകൾ നൽകി. കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ട് അവർ വിവാഹിതരായി. ഒരു മാസത്തിന് ശേഷം വിവാഹം പരസ്യമാക്കി. സുഹൃത്തുക്കൾക്കായി ലളിതമായൊരു വിരുന്നും സംഘടിപ്പിച്ചു. ആ വിശേഷ ദിനത്തിൽ തന്റെ അമ്മ വിവാഹത്തിനണിഞ്ഞ ചുവന്ന സാരിയിൽ സ്വര സുന്ദരിയായി. അമ്മ നൽകിയ സുന്ദരമായൊരു ചോക്കർ നെക്ലസും നെറ്റിച്ചുട്ടിയും ചെറിയൊരു കമ്മലും വളകളും അണിഞ്ഞുകൊണ്ട് ആഡംബര വിവാഹങ്ങൾക്ക് ചെക്കു വിളിച്ചുകൊണ്ട് അവളെത്തി.
അവന്റെ കൈപിടിച്ച് വഴിയെ നൃത്തം ചെയ്തു. വിവാഹങ്ങൾ കെട്ടുകാഴ്ചകളല്ലെന്നും പ്രണയം കൊണ്ട് ബന്ധിച്ച രണ്ടുപേർ തമ്മിലെ അനുയാത്രയാണെന്നും അറിഞ്ഞവർക്കായി നമുക്കും ആശംസകൾ നേരാം. മറ്റൊരു കഥയുമായി കാണാം.